ഏവർക്കും സ്വാഗതം. ഈ വർഷത്തെ SSLC റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഈ വർഷം നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും ഗ്രേസ് മാർക്ക് ലഭിക്കില്ല എങ്കിലും നിങ്ങളുടെ പ്ലസ് ടു അഡ്മിഷന് സഹായകരമാകുന്ന രീതിയിൽ വെയിറ്റേജ് മാർക്കായി ഈ ഒരു പാഠ്യേതര വിഷയങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് ആഡ് ചെയ്തേക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം. ഇതുതന്നെയായാലും പ്ലസ് വൺ അഡ്മിഷന് നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു തീരുമാനം തന്നെയാണിത്. കാരണം ഓരോ സബ്ജക്റ്റിനും ഗ്രേസ് മാർക്ക് ലഭിക്കുന്നില്ല എങ്കിലും ബാക്കിയുള്ള വിദ്യാർത്ഥികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്ലസ് വൺ അഡ്മിഷന് നിങ്ങൾക്കൊരു മുൻഗണന ഇതിലൂടെ ലഭിക്കുന്നതാണ്. ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്തകൾ പ്രകാരം ഈ വർഷം വാലുവേഷൻ കൂടുതൽ ലിബറലായിരുന്നെന്നും അതുകൊണ്ട് തന്നെ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഫുൾ A+ ലഭിച്ചിട്ടുണ്ടെന്നുമാണ് ലഭിക്കുന്ന സൂചനകൾ. അതായത് ഗ്രേസ് മാർക്ക് ഇല്ലാതെ തന്നെ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഫുൾ A+ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നിലനിൽക്കുന്നതെന്നും അതുകൊണ്ടാണ് ഈ വർഷം ഗ്രേസ് മാർക്ക് നൽകേണ്ട എന്ന തീരുമാനത്തിലേക്ക് ഗവൺമെൻറ് എത്തിച്ചേർന്നത് എന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത. നിലവിൽ July 15 SSLC റിസൾട്ട് പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഏകദേശം 15-20 മധ്യേ ആകാനാണ് കൂടുതൽ സാധ്യത. ഒരുപക്ഷെ മുൻ വർഷങ്ങളിൽ നൽകിയതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് നൽകാനാണ് അന്തിമ തീരുമാനം വരുന്നതെങ്കിൽ ഇത് വീണ്ടും നീണ്ടുപോയേക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വർഷത്തെ SSLC ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി എല്ലാവരും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.